ഹായ് ഹലോ ഇപ്പൊ സ്നേഹക്കുട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പല്ലവിയുടെ കോളേജിൽ ഇവന്റിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് പല്ലവിയും സേതു എല്ലാവരും കൂടി എന്നാൽ ഇതിന്റെ ഇടയിൽ കൂടി അവിടുത്തെ പീണായ സതീശേട്ടനും ഇന്ദ്രനും കൂടി ചേർന്നിട്ട് പല്ലവിക്കും സേതുവിനും ഒരു വലിയൊരു മുട്ടൻ പണി തന്നെ കൊടുക്കുകയാണ് ഈ ഒരു പണി കിട്ടിയതിന് ശേഷം അവരുടെ ജീവിതം തന്നെ മാറി മറിയാൻ വേണ്ടിയിട്ട് പോവാണ് ഒരുപാട് പ്രതീക്ഷകളായിരുന്നു എന്നാൽ അതുമാത്രമല്ല ഈ ഒരു അവരെ രണ്ടുപേരെയും ആ ഒരു റൂമിൽ അടച്ചിട്ടതിന് ശേഷം അവരുടെ രണ്ടുപേരുടെയും മനസ്സിലുള്ള ആ ഒരു പ്രണയം പൊട്ടിമുളയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇവിടെ വെച്ച് തന്നെ പല്ലവി തൻ്റെ മനസ്സിലുള്ള പ്രണയം തുറന്നു പറയാൻ വേണ്ടിയിട്ടും പോവുകയാണ് അതിൻ്റെ കൂടെ തന്നെ ചില പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളും അവരുടെ ജീവിതത്തിൽ നടക്കുവാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡോടുകൂടി പല്ലവിയുടെയും സേതുവിൻ്റെയും ജീവിതം തന്നെ ആകെ മാറി മാറി മറിയാൻ പോകുന്ന നിമിഷങ്ങളാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളെടുതാ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് പൊട്ടിത്തെറിയും കലഹങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവസരങ്ങൾ കിട്ടുമ്പോൾ അത് പാഴാക്കാതെ പല്ലവിയും സേതുവിനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രനും എല്ലാവരും നല്ലതുപോലെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ശ്രമങ്ങളിൽ നിന്നെല്ലാം പല്ലവിയെ സംരക്ഷിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് എപ്പോഴും സേതു ശ്രമിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പല്ലവിയുടെ ആ ഒരു പല്ലവി വഴി തന്നെ സേതുവിന് ആ ഒരു ഇവന്റ് കിട്ടിയത് എന്നാൽ അവിടെ വെച്ച് തന്നെ ആ ഒരു റൂമിൽ സേതുവിനെ പല്ലവിയും പൂട്ടിയിട്ടതിന് ശേഷം മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു ഇന്ദ്രൻ്റെയും സതീഷൻ്റെയും ശ്രമം അങ്ങനെ പല്ലവി ആ ഒരു ഡാൻസ് പ്രാക്ടീസ് ഡാൻസ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം വിദ്യാർത്ഥികളെ എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് പല്ലവി വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്താണ് സതീഷേട്ടം വന്നിട്ട് ഓരോ കാര്യങ്ങളും പല്ലവിയോട് നല്ല ഡാൻസ് ആണ് കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സേതു കൊണ്ട് പലവി കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്താണ് സേതു പോയിട്ടില്ല നാളത്തെ ആ ഒരു ഇവൻറ്റിനുള്ള കുറച്ച് സാധനങ്ങൾ അത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ എന്നുള്ള ഒരു കാര്യം പല്ലവി മനസ്സിലാക്കിയത് ഇപ്പോൾ സേതുവിനെ ണാൻ വേണ്ടിയിട്ടാണ് പല്ലവി ആ ഒരു റൂമിലോട്ട് പോയത് പല്ലവി റൂമിൽ പോയതിന് ശേഷം സേതു അവിടെ നല്ല ജോലി ചെയ്യുന്നത് കണ്ടിട്ട് സേതുവിനെ സഹായിക്കാൻ വേണ്ടിട്ട് പല്ലവി ശ്രമിച്ചു അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഇടയിൽ കൂടി അവര് കാണാതെ തന്നെ ആ ഒരു അവരിയ്ക്കുന്ന റൂമിൻ്റെ കഥക് പതുക്കെ സതീശൻ പുറത്തുനിന്ന് പൂട്ടുവാണ് പക്ഷെ ഇതൊന്നും പല്ലവിയോ സേതു അറിഞ്ഞിട്ടില്ല ആ കഥക് പൂട്ടിയതിന് ശേഷം പുറത്ത് ആ ഒരു ഫോൺ ജാമിങ് ആ ഒരു ഫോൺ ജാക്കർ ആ ഒരു സംഭവം ആ ഒരു ഉപകരണം പുറത്ത് വയ്ക്കുവാണ് അതുകൊണ്ട് തന്നെ മറ്റൊരു ആള് പല്ലവിയെ സേതുയെ കോൾ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് കോൾ കിട്ടത്തുംല്ല ഇവർക്ക് അങ്ങോട്ട് വിളിക്കാനും പറ്റത്തില്ല അങ്ങനെ എല്ലാം സെറ്റാക്കിയതിനു ശേഷം സതീശൻ പോയി ഈ സമയത്തെ ജോലിയെല്ലാം കഴിഞ്ഞ എല്ലാം സഹായിച്ചതിനു ശേഷം പല്ലവി പറയുവാണ് പറയുകയാണ് സേതു സേതോട്ടാ ഞാൻ ഈ ഒരു ബൊക്കെയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം സേതു പറയുന്നുണ്ട് പല്ലവി വേണ്ട ഞാൻ ചെയ്തോളാം കുഴപ്പമില്ല സേതുട്ടാ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ബൊക്കെ എടുത്തോണ്ട് പോകുന്ന സമയത്ത് അവിടെ കിടന്ന ഒരു ഷീറ്റില് പല്ലവി കാല് ചെറുക്കി വീഴാൻ വേണ്ടിയിട്ട് പോവുകയും സേതു പെട്ടെന്ന് താങ്ങി നിർത്തുകയും അങ്ങനെ പെട്ടെന്ന് തന്നെ അവരുടെ ഒരു കണ്ണും കണ്ടും നോക്കി ആ ഒരു പ്രണയം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുവാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ പലവി പറയുന്നുണ്ട് ഞാൻ എന്തായാലും പോയി ഇറങ്ങട്ടെ ഇനി നിൽക്കണ്ട ഞാൻ എന്തായാലും പോയി ബാഗൊക്കെ എടുത്തോട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പലവി ആ ഒരു റൂമിൽ നിന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ആ സമയത്താണ് രണ്ടുപേരും മനസ്സിലാക്കുന്നത് ഈ റൂം പൂട്ടിയിരിക്കുവാണ് ഒരുപാട് വട്ടം തട്ടുന്നുണ്ട് പക്ഷെ പുറത്തുനിന്ന് ആ ഒരു പൂട്ടി എന്നുള്ള കാര്യം രണ്ടുപേർക്കും മനസ്സിലായി പരസ്പരം രണ്ടുപേരും അവിടെ ഹരിയെയും തന്റെ അമ്മയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് പല്ലവിയും സേതു ഒക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഫോൺ റേഞ്ച് ഇല്ല എന്നാണ് കാണിക്കുന്നത് അങ്ങനെ അവസാനം സേതുവിനും പല്ലവിക്കും മനസ്സിലായി ഇനി രക്ഷപ്പെടാൻ പറ്റത്തില്ല നമ്മൾ അവിടെ പെ പെട്ടുപോയി എന്നുള്ള ഒരു കാര്യം രണ്ടുപേരും മനസ്സിലാക്കി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തൻ്റെ മകളെ കാണാതെ ഇത്രയും നേരം ആയില്ലേ ലേറ്റായിട്ടും അവളെ കാണാത്ത ടെൻഷനിൽ പലവിയുടെ അമ്മ ഒരുപാട് വട്ടം പലവിയെ വിളിച്ചു പക്ഷെ ഔട്ട് ഓഫ് കവറേജ് ഏരിയയാണ് പാറുവിനെ കൊണ്ടും വിളിപ്പിച്ചു പക്ഷെ കോൾ കിട്ടുന്നില്ല പാറൂം വിചാരിച്ചത് വല്ല ബസ് കിട്ടാതെ എങ്ങാനും നിൽക്കുമായിരിക്കും കുറച്ച് കഴിയുമ്പോൾ വരും എന്നാണ് കുറേ കഴിഞ്ഞതിന് ശേഷം കിട്ടാത്തത് കൊണ്ട് തന്നെ അവർ ഭയങ്കര ടെൻഷനായി ഇപ്പം ഈ സമയത്ത് പലവീടെ അച്ഛൻ വരുമ്പോൾ കാര്യങ്ങൾ പറയുകയും പലവീടെ അച്ഛൻ പലവിയെ തേടി പുറത്തോട്ട് പോവുകയാണ് ഈ സമയത്ത് പലവി ഭയങ്കര ടെൻഷനിലാണ് എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ച് ഭയങ്കര ടെൻഷൻ ഒരുപാട് വട്ടം പുറത്തോട്ട് പോകാനായിട്ടുള്ള പല വഴികളും നോക്കി പക്ഷെ ഒന്നും വർക്കൗട്ടായില്ല അങ്ങനെ ഒരുപാട് നേരം ഇരുന്നിരുന്ന് ടെൻഷൻ കൂടി പലവിക്ക് ചെറുതായിട്ട് പനി തുടങ്ങി അങ്ങനെ സേതു ആ വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം പനി മാറാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് തുണിയൊക്കെ നനച്ച് പലവിയുടെ നെറ്റിൽ വെച്ച് കൊടുക്കുവാണ് അങ്ങനെ ഭയങ്കര ടെൻഷനാണ് ഇനി എന്ത് ചെയ്യും എത്ര നേരം ഇവിടെ ഇരിക്കും ആരായിരിക്കും പൂട്ടിയിട്ടുണ്ടാവുക ഇനി എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള ഒരു ടെൻഷനിൽ അവർ നിൽക്കുമ്പോൾ തൻ്റെ മകളെ തേടി പല്ലവിയുടെ അച്ഛനും അമ്മയും നെട്ടോട്ടം ഓടുകയാണ് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇന്ദ്രൻ്റെ വലിയൊരു ചതിയിലാണ് സേതു പല്ലവിയും പെട്ടിരിക്കുന്നത് ഈ ഒരു ചതി രണ്ടുപേരും തിരിച്ചറിഞ്ഞിട്ടില്ല പക്ഷേ ഈ ഒരു ദിവസം അതായത് അവർ പല്ലവിയും സേതു മാത്രമുള്ള ആ ഒരു ദിവസം പല്ലവിയുടെ മനസ്സിലുള്ള തൻ്റെ പ്രണയവും സേതു തൻ്റെ മനസ്സിലുള്ള പ്രണയവും പരസ്പരം തുറന്നു പറയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇന്ദ്രനെ പോലീസ് പിടിക്കാൻ വേണ്ടിയിട്ടും പിന്നെ പലവീടെ പലവിയുടെ ഇന്ദ്ര സേതുവിന്റെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് പലവിയെ കാണാം ഇല്ല എന്നുള്ള ഒരു വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കേസാവും കേസ് കഴിഞ്ഞാൽ ഇന്ദ്രനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകും അങ്ങനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയതിന് ശേഷം പലവിയും സേതുവിനെയും ഒരുമിച്ച് അതും ആ ഒരു റൂമിൽ നിന്നും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ അവർ രണ്ടുപേരും നാണം എന്നുള്ളത് ഉറപ്പാണ് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ ടാറ്റ ബൈ